ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി മൂവി ഫൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ മറ്റാർക്കും കൈവരിക്കാൻ സാധിക്കാത്ത ഒരു അപൂർവ നേട്ടത്തിനുടമയായിരിക്കുകയാണ് 2018 എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയതാരം കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബന്റെ 100-ാമത്തെ ചിത്രമായ 2018 100 കോടി ക്ലബിൽ ഇടം നേടിയതോടെയാണ് മറ്റാർക്കും ലഭിക്കാത്ത ഈ അപൂർവ നേട്ടം കുഞ്ചാക്കോ ബോബന് സ്വന്തമാകുന്നത്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ 100-ാമത്തെ ചിത്രമാണ് 2018. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഷാജി എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകളും കൈയടികളും നേടി മുന്നേറുകയാണ്. ഉള്ളിലെ ഞെട്ടലും അമർഷവും ദേഷ്യവും ഉൾക്കൊണ്ട് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഷാജി മലയാളികളുടെ മനസ്സിൽ നിന്നും മായാനിടയില്ലാത്ത ചാക്കോച്ചൻ കഥാപാത്രമാണെന്നും നിസ്സംശയം പറയാം. ഇക്കഴിഞ്ഞ മാർച്ച് 26 അനിയത്തിപ്രാവ് എന്ന കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രം 25 വർഷം പൂർത്തിയാക്കിയത്. 1981 അച്ഛൻ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത ധന്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയ രംഗത്തെത്തുന്നത്. പഠനകാലത്തിന് ശേഷം ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ നായക നിരയിലേക്ക് എത്തുന്നത്. താരമൂല്യം കൊണ്ട് ഒട്ടേറെ ചിത്രങ്ങൾ ആ സമയത്ത് ചെയ്ത നടൻ പിന്നീട് സിനിമാ രംഗത്ത് നിന്നും ഒരല്പം മാറി നിന്നിരുന്നു. നോട്ടത്തിലും ഭാവത്തിലും രൂപത്തിലും ചോക്ലേറ്റ് പയ്യൻ എന്ന ഇമേജിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ തിരിച്ചുവരവ്. പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മേക്ക് ഓവറുകൾ പരീക്ഷിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. അഭിനയത്തിന് ഒരു ഇടവേളയെടുത്ത നടന്റെ തിരിച്ചുവരവിലെ കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ വൈവിധ്യവും ശ്രദ്ധേയമാണ്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ട്രാഫിക്കിലെ നിർണായക കഥാപാത്രമായ ഡോക്ടർ ഏബിലും വേട്ടയിലെ മെൽവിൻ ഫിലിപ്പും. 2011 ശേഷം കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ച് ഭാഗ്യനാളുകളായിരുന്നു. ട്രാഫിക്, സീനിയേഴ്സ്, മല്ലു സിംഗ്, റോമൻസ്, ഓർഡിനറി പോലുള്ള സിനിമകളും താരത്തിൻ്റെ തിരിച്ചുവരവിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്നും പറയാം. 2020 പുറത്തിറങ്ങിയ 5-ാം പാതിര എന്ന ത്രില്ലറാണ് 50 കോടി ക്ലബിൽ കയറുന്ന കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രം. തനിക്ക് കിട്ടുന്ന കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുവാൻ ഏതറ്റം വരെയും സഞ്ചരിക്കാനും നടൻ തയ്യാറാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നാ താൻ കേസുകോട് എന്ന ചിത്രത്തിലെ കുഞ്ചാക്കോ ബോബന്റെ കൊഴുമൽ രാജീവൻ. നായക പ്രതിനായക വേഷങ്ങളിൽ തിളങ്ങുമ്പോൾ അഭിനയ രംഗത്ത് തൻ്റെതായ ഇരിപ്പിടമുറപ്പിക്കുവാനും കുഞ്ചാക്കോ ബോബന് കഴിഞ്ഞിട്ടുണ്ട്. 255 ദിവസങ്ങളിലേറെ തിയേറ്ററുകളിൽ ഓടിയ അനിയത്തിപ്രാവും റിലീസ് ചെയ്ത ദിവസങ്ങൾക്കകം 100 കോടി ക്ലബിൽ കയറിയ 2018 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രണ്ട് കുഞ്ചാക്കോ ബോബൻ ചിത്രങ്ങളും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഹിറ്റായത്. അതായത് വലിയ പരസ്യങ്ങളുടെ അകമ്പടികൾ ഇല്ലാതെ തന്നെ പ്രേക്ഷകർ ഹിറ്റാക്കിയതാണ് ഈ രണ്ട് ചിത്രങ്ങളും. പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.